എവരിവാൻ, ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞത് ചില്ലി ചേനയാണ്. നമുക്ക് വെള്ളക്കടല വെച്ചിട്ട് ഈ ചില്ലി ചേന തയ്യാറാക്കാം. അതെങ്ങനെ നോക്കാം, അതിലേക്ക് ആവശ്യമായിട്ട് 100 ഗ്രാം വെള്ളക്കടല. ഇത് ഇപ്പം ഞാൻ കാണിക്കുന്നത് വെള്ളക്കടല വേവിച്ചെടുത്തതാണ്. ഉപ്പും കുരുമുളകും എടുത്തിട്ട് വേവിച്ച് അതിട്ട് വേവിച്ചെടുത്തതാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെ നന്നായി ഉടഞ്ഞ് പോയത് ഇത്രയും വെന്ത് കിട്ടണം. അപ്പോൾ ആ ഒരു പരുവത്തിലാവുന്ന കടല. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, അരിഞ്ഞു വെച്ചിട്ടുള്ള 1 സ്പൂൺ ഗാർലിക്, കുറച്ച് മല്ലിച്ചപ്പ്, 2 പച്ചമുളക്, 1 സവാള, ഒരു മീഡിയം സൈസ് സവാള, 1 ക്യാപ്സിക്കത്തിൻ്റെ 2 സ്പൂൺ ക്യാപ്സിക്കം, ചെറിയ പാട്ട് 2 സ്പൂൺ ക്യാപ്സിക്കം. പിന്നെ കോൺഫ്ലവർ ആവശ്യത്തിന്. പിന്നെ 1 സ്പൂണ് ചില്ലി സോസ്, 2 സ്പൂണ് ടൊമാറ്റോ സോസ്, 1/2 സ്പൂണ് സോയാ സോസ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചില്ലി ചേന എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വേവിച്ചെടുത്ത കടലിനെ കോൺഫ്ലവർ എടുത്തിട്ട് ഡബിൾ കോട്ടിങ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് കടല നമ്മൾ കോൺഫ്ലവർ 2 സ്പൂൺ ഫുള്ള് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് കടലയുടെ മുകളിൽ കോൺഫ്ലവർ കോട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് കടല നന്നായിട്ട് കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്തു. ഇനി ഒരു പ്രാവശ്യം കൂടി ഇതിനെ കോട്ട് ചെയ്യണം. അപ്പം ഈ കടല നമ്മൾ ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റുക. അപ്പം അതിൽ ബാക്കി എന്നാൽ ബൗളിൽ കുറേ കോൺഫ്ലവർ ഉണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബൗളിൽ കുറേ കോൺഫ്ലവർ ഉണ്ട്. എന്നിട്ട് ഇതിനെ ഒന്നും കൂടി കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതാണ് ഡബിൾ കോട്ടിങ്. ഇനി കടലയ്ക്ക് 2 സ്പൂൺ വേണ്ട, 1 സ്പൂൺ 1/2 സ്പൂൺ മതി. എടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കടലനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് ഈ കടല ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വയ്ക്കുക. അതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്, കോക്കനട്ട് ഓയിലല്ല. ഡീപ് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് കടല ഇടാം. സോ നമുക്ക് ഇനി കടല ഇടാം എണ്ണയിലോട്ട്. നമ്മൾ കടല എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ കടലതെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് ഈ ഒരു കളറാണ് എടുക്കുമ്പോൾ. അത് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കളറ് മാറും. അത് എടുത്തിട്ട് പൊരിട്ടിടാം. നമ്മൾ ഒരു ട്രിപ്പ് എടുത്തു. ഇതിപ്പോൾ ലാസ്റ്റാണ് കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇത് നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പം ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം അത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രസമുണ്ട്. ചായക്കൊക്കെ സ്നാക്സ് ആയിട്ട് കഴിക്കാം. അപ്പം ഈ കടല ഫുള്ള് ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഇതിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. സോ നമ്മൾ കടലേക്കുള്ള മസാല ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ്. അതിലോട്ട് ആദ്യം 4 ടേബിൾ സ്പൂൺ എണ്ണ ഓയിൽ തന്നെയാണ്. ഓയിലിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇടുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ചില്ലി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ചില്ലി ആഡ് ചെയ്യാണ്. ചില്ലി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് സവാള ആഡ് ചെയ്യാം. ഒരു സവാളയാണ്. സവാള ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ബാക്കി ക്യാപ്സിക്കം നമുക്ക് ഗാർണിഷ് ചെയ്യാനെടുക്കാം. നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കത്തിൽ നിന്ന് 2 സ്പൂണോളം ഉണ്ടാവും. അതിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ ഇത്ര ഫോമില ആകുമ്പോൾ തന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂണ് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ടൊമാറ്റോ സോസാണ്, അത് 2 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക.
വരണ്ടിരിക്കുകയാണ്. അതിലോട്ട് ഒരു നുള്ള ഉപ്പ്, ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതായത് സോസിലൊക്കെ ഉണ്ടാക്കി അപ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി ടേസ്റ്റ് നോക്കിയിട്ട്. പിന്നെ കുറച്ച് ഇതേപോലെ കാൽ സ്പൂണ് പഞ്ചസാര, ഒരു കാൽ സ്പൂണ് പഞ്ചസാര മതിയ. പിന്നെ ഒരു കാൽ സ്പൂണ് കുരുമുളക്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നന്നായി മിക്സ് ചെയ്യുന്നു. നല്ല സ്മെല്ലാണ് വരുന്നത്. എല്ലാ സോസും എല്ലാം കൂടെ ആയപ്പോൾ ഒരു അടിപൊളി സ്മെല്ലാണ്, നല്ല ചൈനീസ് ഫിഷിൻ്റെ സ്മെല്ലാണ് വരുന്നത്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. ഒരു കാൽ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാലിട്ട് അര സ്പൂണ്, നമ്മുടെ സ്പൈസിനെസ് അനുസരിച്ചിട്ട്. നമുക്ക് നല്ല സ്പൈസി ഇഷ്ടമായതുകൊണ്ട് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഒരു അര സ്പൂണ് കോൺഫ്ലവർ കലക്ട് ചെയ്ത് ഒഴിക്കാം. ഗ്രേവി, കുറച്ച് കട്ടിയുള്ള ഗ്രേവി കിട്ടാനാണ് അര സ്പൂണോളം കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിക്കാം. പിന്നെ ഇതിൽ നന്നായി ഗ്രേവി വേണം, അല്ലെങ്കിൽ കറി ഫോമിൽ വേണമെന്നുള്ളവർക്ക് കടല നമ്മൾ വേവിച്ചെടുത്തില്ലേ, അതിൻ്റെ ആ വെള്ളം ഇതിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ്, ആ കടലയിട്ട് വേവിക്കാൻ ഉപയോഗിച്ച് ഉപ്പിൻ്റെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടെ ഇതിലോട്ട് വേണമെന്നുള്ളവർക്ക് മിക്സ് ചെയ്യാം. ഇപ്പം ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ ആഡ് ചെയ്യാണ്. നമ്മൾ ആക്ച്വലി കടല വേവിച്ച വെള്ളം ഒരു കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു അര ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്രേവി കൂട്ടാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് കുറച്ച് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഫൈനലി നമ്മൾ കടല, നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചില്ലി ചന റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഗാർണിഷ് ചെയ്യാം. നമ്മളിതേ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. സോ ഇതാണ് നമ്മുടെ ചില്ലി ചന. നല്ല സൂപ്പർ ടേസ്റ്റി കടല വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയൊരു ഗ്രേവിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ആക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ട്രൈ ചെയ്യണം. നല്ല അടിപൊളിയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.